ഇന്ന് റിപ്പബ്ലിക് ദിനം. ഭാരതം പരമാധികാര രാഷ്ട്രമായതിന് 61st വാർഷികവും 62nd റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്തിക്കുവാനും അഭിപ്രായ പ്രകടനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വവും അവസര സമത്വവും വ്യക്തിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുമെന്നുള്ള ഉറപ്പ്, ഇതൊക്കെ ചേർന്ന പ്രതിജ്ഞാരൂപമാണ് ഭരണഘടനയായി മാറിയത്. ജനനം മുതൽ മരണം വരെ ഓരോ പൗരനും സുരക്ഷിതത്വം നൽകുവാനുള്ള ഉത്തരവാദിത്വവും ഭരണഘടനയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും സുസ്ഥിതിയും അഭിമുഖം കാത്തുസൂക്ഷിക്കുന്നതിൽ 120 കോടി ഭാരതീയർക്കുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുമുള്ള ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിനം. പരമാധികാര റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ചതിന്റെ 61st വാർഷികമായെന്ന് ഈ അവസരത്തിൽ ഇന്ത്യ സ്വതന്ത്രയായതിന്റെയും റിപ്പബ്ലിക് ആയതിന്റെയും പിന്നിൽ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് പോരാടിയ ലക്ഷക്കണക്കിന് മുൻഗാമികളുടെ, രാഷ്ട്രസ്നേഹികളുടെ ത്യാഗം വൃഥാവിലാകാതിരിക്കാൻ നാം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഭീഷണികൾ നമ്മെ നിരന്തരം വേട്ടയാടുന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തന്നെ അഴിമതിയുടെയും വിലക്കയറ്റത്തിന്റെയും ഭക്ഷ്യസുരക്ഷയുടെയും പൊള്ളിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വർഗീയതയുടെയും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും പേരിലുള്ള വിഘടന പ്രവർത്തനങ്ങളും ഭീകരവാദവും ഉയർത്തുന്ന ഭീഷണികൾ. വെല്ലുവിളികളല്ല, ആ വെല്ലുവിളികളെ നാം എങ്ങനെ നേരിടുന്നു എന്നതാണ് രാഷ്ട്രത്തിന്റെ കരുത്തിന്റെ അളവ് പോലെന്ന് ബഹുമാന്യായ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ പറഞ്ഞപ്പോൾ, പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് നാം ആ വാക്കുകളിൽ ശ്രദ്ധിച്ചത്. ഭാരതത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് കാശ്മീർ. ആ മുറിവിനെ രാജ്യസ്നേഹത്തിന്റെ സ്പർശം കൊണ്ട് മാത്രമേ സുഖപ്പെടുത്താനാവൂ. ആ ബോധ്യം ഓരോ ഭാരതീയനിലും ഉണ്ടാകേണ്ടതുണ്ട്. കാശ്മീരിലെ വിഘടനവാദികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതസഹോദര്യത്തെയും അവരെ ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കാശ്മീർ എന്ന വലിയ മുറിവിനെ സുഖപ്പെടുത്താനാവൂ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അഴിമതിയും കുറ്റകൃത്യങ്ങളും ആശങ്കാജനകമാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരാളെ കൊല്ലാനും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കാനോ മടിക്കാത്ത ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും വളരെ മുമ്പേ തന്നെ 1936 കൊച്ചിൻ പ്രഭാ പ്രജാമണ്ഡലത്തിന്റെ കീഴിൽ രൂപം കൊണ്ട നമ്മുടെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ചരിത്രയാത്ര 75th കടന്നിരിക്കുകയാണ്. വരുന്ന February 8 75th പിറന്നാൾ ആഘോഷിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് ഈ വർഷം ഏറെ പ്രത്യേകതകളുമുണ്ട്. കഴിഞ്ഞ വർഷം വരെ 25 വാർഡുകളുമായി കേരളത്തിലെ ഏറ്റവും ചെറിയ നഗരസഭകളിൽ ഒന്നായിരുന്ന ഇരിങ്ങാലക്കുട ഇനിയിപ്പോൾ പറശ്ശേരി പഞ്ചായത്തുമായി കൂട്ടിച്ചേർക്കപ്പെട്ട് 41 വാർഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നഗരസഭയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഉൽപാദന മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി, ഒപ്പം വ്യാവസായിക മേഖലയിലെ വളർച്ച നിലനിർത്തിക്കൊണ്ടുമുള്ള സമഗ്ര വികസനത്തിനും തോന്നിയുള്ള ഒരു നഗരസഭാ പ്രവർത്തനത്തിലാണ് ഇരിങ്ങാലക്കുട നഗരസഭ ലക്ഷ്യമിട്ടിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളെ ഒന്നിപ്പിച്ച് വികസനത്തിന്റെ വഴിധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെയാണെങ്കിലും നാം ആ ദൗത്യം വിജയകരമാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന പൊറത്തിശ്ശേരി മേഖലയുടെ താല്പര്യങ്ങളെ വ്രണപ്പെടുത്താതെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വീടില്ലാത്തവർക്ക് വീട് എന്നുവേണ്ട സമഗ്രമായ ഒരു വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എവിടെയൊക്കെ അശാന്തിയും സമാധാനമില്ലായ്മയും ഉണ്ടെങ്കിലും നമുക്കറിയാം ഇരിങ്ങാലക്കുട അതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളനിലമായ കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ സമാധാനമായി ജീവിക്കാവുന്ന പ്രദേശമെന്ന ഖ്യാതി ഇരിങ്ങാലക്കുടയ്ക്ക് സ്വന്തമാണ്. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ഏവർക്കും ഒരിക്കൽ കൂടി ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമത്വ സുന്ദരമായ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.